മിന്നൽ മുരളിയുടെ റിലീസ് തീയതിയിൽ വീണ്ടും മാറ്റം. മലയാള സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബേസിൽ ജോസഫിന്റെ മിന്നൽ മുരളി കാണുവാനായി ഓണത്തിന്റെ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ സാഹചര്യങ്ങൾ നിമിത്തം ഒ ടി ടി റിലീസിന് ഉറപ്പിച്ചു. സെപ്റ്റംബറിൽ റിലീസ് ഉണ്ടായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിലും നെറ്റ്ഫ്ലിക്സ് ഒക്ടോബറിലേക്ക് റിലീസ് നീട്ടിയിരിക്കുകയാണ്. ഒക്ടോബർ പകുതിക്ക് മുൻപായി റിലീസ് കാണുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എന്നാൽ ട്രെയിലർ ഈ മാസം തന്നെ ഉണ്ടാകും. ഏറെ സർപ്രൈസുകളുമായാണ് തനി നാടൻ സൂപ്പർ ഹീറോ ചിത്രം റിലീസിനൊരുങ്ങുന്നത്. വില്ലന്റെയും നായികയുടെയും വേഷങ്ങൾക്ക് ഇതിലേറെ പ്രാധാന്യമുണ്ട്. ബ്രൂസ് ലീ ബിജി എന്ന കഥാപാത്രമായാണ് സിനിമയിൽ നായിക എത്തുന്നതെന്ന് ടോവിനോ നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. സെൽവൻ എന്ന കിടിലൻ വില്ലനായാണ് ഗുരു സോമസുന്ദരം ഇതിൽ അഭിനയിക്കുന്നത്. സിനിമയുടെ പ്രാരംഭഘട്ട ചർച്ചയിൽ വില്ലൻ വേഷം തനിക്ക് തരുമോ എന്ന് ടോവിനോ ബേസിലിനോട് ചോദിച്ചിരുന്നു. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വേഷത്തെയാണ് ഗുരു സോമസുന്ദരം ഇതിൽ അവതരിപ്പിക്കുന്നത്. നായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലനെയാണ് മിന്നൽ മുരളിയിൽ കാണാൻ പോകുന്നത്. ഹോളിവുഡ് സിനിമകളിലെ സൂപ്പർ ഹീറോ പടങ്ങൾ കണ്ടു ശീലിച്ച മലയാളി പ്രേക്ഷകന് ലോജിക് ഒരു വിഷയമാണ്. വെറുതെ മിന്നലടിച്ച് സൂപ്പർ പവർ കിട്ടുന്നതായി കാണിക്കാതെ അതിനെന്തേലും ഒരു സയന്റിഫിക് വിശദീകരണം കൂടി പടത്തിൽ ഉണ്ടാകണമെന്നാണ് അഭിപ്രായം. എന്നാൽ പരിമിതമായ ചിലവിൽ നല്ലൊരു സിനിമയാണ് ബേസിൽ ജോസഫ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. 2 മണിക്കൂർ 38 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. അമ്പരപ്പിക്കുന്ന നല്ല കിടലൻ ആക്ഷൻ സീൻസ് ആണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ വിജയം പോലെയാകും മിന്നൽ മുരളി 2-നുള്ള സാധ്യത. എന്തായാലും മലയാള സിനിമയ്ക്ക് ലക്ഷണമൊത്തൊരു സൂപ്പർ ഹീറോ അനിവാര്യമാണ്. ഒരുപക്ഷെ ഇത് ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ ഹീറോ ആയി മാറാനും സാധ്യതയുണ്ട്. മിന്നൽ മുരളി വരട്ടെ, നല്ല കിടിലൻ മിന്നലടിക്കട്ടെ. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.